നമസ്കാരം. 100 കോടിയിലേറെ രൂപയുടെ വായ്പാ തട്ടിപ്പ് നടന്ന കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ ബാധ്യതകൾ കേരള ബാങ്കിന് കൈമാറാനുള്ള സർക്കാർ നീക്കത്തിന് തിരിച്ചടി. ബാധ്യതകൾ ഏറ്റെടുക്കാൻ നിയമപരമായി തടസ്സങ്ങളുണ്ടെന്ന് കേരള ബാങ്ക് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. സർക്കാർ പ്രഖ്യാപനം ചട്ടവിരുദ്ധമാണെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ചെയ്തിരുന്നു. സർക്കാരിന്റെയും സഹകരണ വകുപ്പിന്റെയും കണക്ക് പ്രകാരം 104 കോടി രൂപയാണ് വായ്പാ തട്ടിപ്പിലൂടെ നഷ്ടമായത്. എന്നാൽ കരുവന്നൂർ ബാങ്കിന്റെ യഥാർത്ഥ ബാധ്യത 400 കോടിയിലേറെ വരുമെന്നാണ് കണക്കാക്കുന്നത്. 452 കോടി രൂപയാണ് ബാങ്കിന്റെ നിക്ഷേപം. ഇതിൽ കാര്യമായ നീക്കിയിരിപ്പില്ല. ഇപ്പോൾ പുറത്തു വന്ന തട്ടിപ്പിന് പുറമെ നൽകിയിട്ടുള്ള വായ്പകളിൽ ഭൂരിപക്ഷവും കിട്ടാക്കടമാണ്. വായ്പയെടുത്ത പലരും തിരിച്ചടച്ചെന്ന് പറയുന്നുണ്ടെങ്കിലും ബാങ്ക് രേഖകളില്ല. കളക്ഷൻ ഏജന്റുമാരും ജീവനക്കാരും പണം തട്ടിയോ എന്നത് പരിശോധിക്കണം. വർഷങ്ങൾ നീളുന്ന നിയമ പോരാട്ടങ്ങൾക്കും ഇത് ഇടയാക്കിയേക്കും. 2000 വായ്പകൾ കിട്ടാക്കടമാണെന്നാണ് കണക്ക്. അതിൽ തന്നെ പകുതിയോളം വൻ തുകകളുടേതാണ്. ജപ്തിയും റിക്കവറി നടപടികളും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കില്ല. ജപ്തി നോട്ടീസ് നൽകിയതിനെ തുടർന്ന് ഒരാൾ ആത്മഹത്യ ചെയ്തതോടെ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. മതിയായ ഈടില്ലാതെ 400 കോടിയോളം രൂപ കരുവന്നൂർ ബാങ്കിൽ മുടക്കാനാവില്ലെന്ന നിലപാടിലാണ് കേരള ബാങ്ക്. ലാഭം മാത്രമല്ല, തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുപോലുമില്ലാതെ ഇത്രയും വലിയ തുക മുടക്കുന്നത് കേരള ബാങ്കിന്റെ നിലനിൽപ്പിനെ ബാധിക്കും. ഈടില്ലാതെ വൻ തുക കൈമാറിയാൽ റിസർവ് ബാങ്ക് നടപടി ഉറപ്പാണ്. ഇക്കാര്യങ്ങൾ കേരള ബാങ്ക് ഉദ്യോഗസ്ഥർ സർക്കാരിനെയും ഭരണസമിതിയെയും അറിയിച്ചിട്ടുണ്ട്. നിലവിൽ കരുവന്നൂർ സഹകരണ ബാങ്കിന് കേരള ബാങ്കിൽ 50 കോടി രൂപയോളം ബാധ്യതയുണ്ട്. പ്രതിസന്ധി രൂക്ഷമായതോടെ കഴിഞ്ഞ വർഷം സർക്കാരും CPM ഇടപെട്ട് കൈമാറിയ തുകയും പലിശയുമാണിത്. ഇതിന് മതിയായ ഈടില്ല. ഇത് തന്നെ റിസർവ് ബാങ്ക് നടപടിക്ക് മതിയായ കാരണമാണെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഉറപ്പില്ലാതെ സഹകാരികളുടെ പണം വഴിവിട്ട് ചെലവാക്കാൻ കേരള ബാങ്ക് ഭരണസമിതിക്ക് അധികാരമില്ലെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കരുവന്നൂരിലെ നിക്ഷേപകരുടെ പ്രതിഷേധം തണുപ്പിക്കാൻ ബാധ്യതകൾ കേരള ബാങ്ക് ഏറ്റെടുക്കുമെന്ന് CPM ആസൂത്രിതമായി പ്രചരിപ്പിക്കുന്നുണ്ട്. ഇരിങ്ങാലിക്കുട മേഖലയിൽ CPM സ്ക്വാഡുകൾ വീടുകൾ തോറും കയറി ഇക്കാര്യം പറയുകയാണ്. അതേസമയം കേരള ബാങ്ക് പണം മുടക്കുമെന്ന പ്രതീക്ഷ തെറ്റിയതോടെ നിക്ഷേപകർ ആശങ്കയാണ്. സർക്കാരിന് പ്രത്യേക നടപടി എന്ന നിലയിൽ വേണമെങ്കിൽ കരുവന്നൂർ ബാങ്കിന് പണം നൽകാം. മുമ്പ് റെബ്കോയ്ക്ക് ഇത്തരത്തിൽ പണം നൽകിയിട്ടുമുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. കേരള രാഷ്ട്രീയത്തിലെ സ്ഫോടനാത്മകമായ പല വെളിപ്പെടുത്തലുകളും മലയാള സമൂഹം അറിഞ്ഞത് ഹോട്ട്ലൈനിൽ കൂടിയായിരുന്നു. ആ ഹോട്ട്ലൈൻ വീണ്ടും തത്വമേ TVയുടെ പ്ലാറ്റ്ഫോമിൽ കൂടി മടങ്ങിയെത്തുന്നു എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഏറെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. ഹോട്ട്ലൈനിൻ്റെ അവതാരകനായ ബഹുമാനപ്പെട്ട ശ്രീ രാജേഷ് പിള്ളയ്ക്കും ഹോട്ട്ലൈനും തത്വമേ TVക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഹോട്ട്ലൈൻ വീണ്ടും കേരളത്തിൻ്റെ, കേരള രാഷ്ട്രീയത്തിൻ്റെ, കേരള സമൂഹത്തിൻ്റെ ഹോട്ട്ലൈനായി മാറട്ടെ. കേരള രാഷ്ട്രീയത്തിൽ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളും മുന്നറിയിപ്പുകളും ഒക്കെ നൽകിക്കൊണ്ട് ഹോട്ട്ലൈൻ സജീവമായി നിലനിൽക്കട്ടെ എന്ന്